എൻ്റെ പൊന്നു മക്കളേ, കൊസുമേച്ചിക്ക് വയ്യ മക്കളേ. ഈ റോട്ടിലെ കുഴി വിഴുന്ന് എൻ്റെ മണ്ട പൊളന്നു, മണ്ടയെല്ലാം വെട്ടിപ്പൊളക്കണ്. എന്തൊരു നീറ്റലും വേദനയും. തലക്കാച്ചിലിന് ഇത്തിരി എണ്ണ വാങ്ങിക്കാൻ വേണ്ടി ആ മെഡിക്കൽ സ്റ്റോർ വരെ ഒന്ന് നടന്ന് പോയതാ എൻ്റെ മക്കളേ. ഈ റോഡ് ഒന്നോ രണ്ടോ ദിവസം ഒരര മണിക്കൂർ വീതം ഇത്തിപ്പോരം മഴ തൂറ്റി. നിങ്ങൾക്കൊക്കെ അവിടെ മഴ കിട്ടിയാ എന്തോ? അപ്പോൾ എനിക്ക് വയ്യ മക്കളെ, സംസാരിക്കാൻ ഒന്ന് വയ്യ. ആ ഇത്തിപ്പോരം മാക്രി പെടുത്ത പോലെ ഇത്തി വെള്ളം ആ കുഴിയിലെല്ലാം കിടന്ന്. കുഴിയേതാ റോട്ടേതാന്നൊന്നും അറിഞ്ഞൂടേ. ഒരു പയ്യൻ ഇല്ല വിമാനം പോണതുപോലെ പാഞ്ഞ് വരണ കണ്ട്. ആ വരണ വരവ് കണ്ട് നെഞ്ചത്തൂടെ കയറ്റി ഇറക്കണ്ടല്ല എന്ന് കരുതി ഞാൻ ഒന്ന് മാറിയത് ഓർമ്മയുണ്ട്. ആ കുഴിയിലോട്ടാണ് കാലെടുത്ത് വെക്കണത്. എടുത്ത് വച്ചതും തലയടിച്ചൊരു വീണ ഓർമ്മ മാത്രമേ ഉള്ളൂ എൻ്റെ മക്കളെ. ഈ റോട്ടിൽ കൂടെ തേരാപ്പാര യവന്മാർക്ക് ഇലക്ഷൻ പ്രചരണമെന്നും പറഞ്ഞ് മൈക്കും വെച്ച് കെട്ടി ആളുകളെ കയ്യും കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ റോട്ടിൽ കൂടെ നടക്കാൻ നാണവില്ലേ എന്നാണ് വിചാരിക്കുന്നത്. റോട്ടിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഒരുമാതിരി തൊലിഞ്ഞ ഓരോരോ ന്യായീകരണങ്ങൾ പറയണത്. ഒരു കാരണം കേരളത്തിൻ്റെ കാലാവസ്ഥയാണ്, മറ്റൊരു കാരണം കേരളത്തിൻ്റെ ഈ സമീപകാലത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ വ്യതിയാനമാണ്. ആ റോട്ടിലിറങ്ങണം നമ്മുടെ കുഴപ്പം കൊണ്ടാണ്. നമ്മൾ റോട്ടിൽ ഇറങ്ങിയില്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ. മാസപ്പടി എന്ന് പറയണത് പോലെ വാതിപ്പടി സേവനം കൊണ്ട് വീട്ടിൽ കൊണ്ട് തരും പുഴുങ്ങി അണ്ണാക്കി തള്ളാനുള്ളത്. ഈ വിരലാണെങ്കിൽ നൂത്താൻ പറ്റൂല. നൂത്തെടുക്കണമെങ്കിൽ ഇനി ഒരു പെട്ടി പൈസയും കൊണ്ട് ഡോക്ടർമാരുടെ അടുത്ത് പോകണം. ആരടുത്ത് പറയാ? ലവന്മാർക്ക് പിന്നെ ഈ വിരൽ വേണ്ടല്ല, ഈ വിരൽ മതിയല്ല. ഇലക്ഷൻ കുത്തുമ്പോൾ മഷി തേച്ച് വിട. ആട്ടി വിടിഞ്ഞ എൻ്റെ വാതിക്കെ വോട്ടും കേട്ട് വരട്ട്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ 29,522 കിലോമീറ്ററിൽ ഒരു ചെറിയ കുഴി പോലും ഉണ്ടാകാതിരിക്കുക എന്നതാണ് വകുപ്പ് ലക്ഷ്യമിടുന്നത്. റോഡില്ല, കിണറും കുഴിയും തന്നെ. 2 ദിവസം മുമ്പ് ഇന്നലെയാ മെനഞ്ഞ എന്നപ്പി. ഓ, ഇന്നലെ തന്നെ ഒരു പെണ്ണ്, ഒരു കൊച്ചു പെണ്ണ്, 30-35 വയസ്സ് വരും. അത് നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡിനടുത്ത് സ്കൂട്ടറെ പോകുന്ന വഴി ബസ് KSRTC ബസ് തലയെ കൂടെ കയറി ഇറങ്ങി അവിടെ വെച്ച് മരിച്ച അതിൻ്റെ ഉയിര് പോയി. 2 കുഞ്ഞു പിള്ളേരോ മറ്റോ ഉണ്ടതിന്. ഇറക്കണ വണ്ടിക്ക് നിയന്ത്രണമില്ല. എന്നും എന്നും പരിഷ്കാരങ്ങൾ. റോഡല്ല കുഴി. ഇതുവഴി ബോട്ട് സർവീസ് തന്നെ ഇത് കൊള്ളാം. റോഡിൽ കൂടെ ഓടുന്ന വണ്ടിക്ക് ഒന്നും പോകാൻ കൊള്ളൂല്ല. വണ്ടി ഓടിക്കണവരുടെ വേറെ വരണം. അയ്യോ, എൻ്റെ തല വെട്ടി പൊളക്കണപ്പോ. തള്ളെ എന്നും കൊന്നും വണ്ടിയുടെ പരിഷ്കാരങ്ങൾ. ഇനിയിപ്പോൾ ഓട്ടിച്ച് കയറ്റി മാനത്ത് മഴവില്ലിയെ കൊണ്ട് പാർക്ക് ചെയ്താലും മറ്റേ ലൈസൻസ് കിട്ടുള്ളൂ എന്നൊക്കെ പറയണേ. എന്തരാണെങ്കിലും കൊള്ളാം അപ്പി. യവന്മാർ റോട്ടിൽ കൂടെ വണ്ടിയും കൊണ്ട് പോണത് കണ്ട യവന്മാരുടെ പൈസ കൊടുത്ത് വാങ്ങിക്കണ വണ്ടികൾ തന്നെ റോട്ട് ഒരു വശത്ത് തകർന്ന് നാശകോടാലിയായി കിടക്കണം. അതിൻ്റെ നെഞ്ചത്തൂടെ നടന്നു പോകുന്നവരുടെ കാലന്മാരായിട്ട് കുറേ പേര് വണ്ടിയും കൊണ്ട് ഇറങ്ങണം. MLA ഫണ്ട് ചോദിച്ചാൽ ഇല്ല, MP ഫണ്ട് ചോദിച്ചാൽ ഇല്ല. എന്തരനുണ്ട്? കുടുംബം വികസിപ്പിക്കാൻ വേണ്ടി ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ടിരിക്കണ്. ലെവറുടെ കുടുംബം വികസിച്ചുകൊണ്ടിരിക്കും. നാട്ട് മുടിഞ്ഞു 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 പാതാളം പോലെ താഴോട്ട് താഴണം. ഞാൻ പിന്നെയും ചോദിക്കണം ഇതാണ് മക്കളെ, ഈ റോട്ടിൽ കൂടല്ലേ ആളുകളെ കൈ കാണിച്ച് ഒലിപ്പിച്ച് ഒലിപ്പിച്ച് ആളുകളുടെ പിള്ളേരുടെ മൂക്കളെയും പിഴിഞ്ഞ് അവന്മാർ ഈ പ്രഹസനവും കാണിച്ചുകൊണ്ട് നടക്കണത്? ദേശീയപാത അതോറിറ്റിയുടെ റോഡുകളിലെ കുഴികളിൽ പൊതുവെ പരിശോധിച്ചാൽ പൊതുമരാമത്ത് റോഡുകളിലെ കുഴികൾ രൂപപ്പെട്ടത് വളരെ കുറവാണ്. ഒരു തുറപ്പെടുത്ത് വെച്ചിരിക്കണ ഞാൻ. ഈ പൊളന്ന മണ്ടയം കൊണ്ട് ഗവൺമെൻറ് ആശുപത്രി വല്ലതും ചെന്ന് കയറി കൊടുക്കാനൊക്കുവോ വിശ്വസിച്ച്? കത്തിയും കത്തിരിയും എല്ലാം വയറ്റിനകത്ത് വെച്ചിട്ടാണ് ഇവർ തുന്നിക്കെട്ടി വേണ്ടത്. 7 തുന്നലാണിത്, 7 തുന്നൽ. മണ്ടയുടെ അകത്ത് വല്ല കത്തിരിയും കുത്തി കയറ്റി വെച്ച് അത് തുന്നിത്തിരികെങ്കിൽ രണ്ടാമത് അത് അഴിച്ചെടുക്കാനുള്ള ഉയിര് വായുസ് നമുക്ക് ബാക്കി കിടക്കണം. ഉള്ളത് വിറ്റും പെറുക്കിയും ബാക്കി നാട്ടിൽ കടം കൊണ്ടുമാണ് മക്കളെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിലോട്ട് ചെന്ന് കയറണത്. അവിടോട്ട് ചെന്ന് കയറി കൊടുത്താൽ ഇതിൻ്റെ ബില്ല് വരുമ്പം ഇതിലീ ഭേദം ആ വണ്ടി നെഞ്ചത്തൂടെ കയറി ഇറങ്ങണതാണെന്ന് എൻ്റെ അപ്പികളാണേ നമ്മൾ വിചാരിച്ചു പോവേ. നമ്മുടെ മണ്ട ഉളന്നാലും വിരൽ നൂന്നില്ലേലും ഒക്കെ യവന്മാർക്ക് എന്തര്?
ഈ ആട്ടോയിലും ബസ്സിലും ഒന്നും കയറി പോകാൻ വയ്യ. എൻ്റെ പൊന്നപ്പികളെ വെറുതെ പറയണതല്ല കുസുമേച്ചിക്ക് വയ്യ. അതുകൊണ്ട് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി, ഒരു രണ്ട് വീലുള്ള ഒരു ചെറിയ വൈക്ക്, അത് എൻ്റെ പിള്ളേർത്ത് പറഞ്ഞത് വാങ്ങിച്ച്, ഇല്ലാത്ത കള്ളക്കടം വാങ്ങിച്ചൊരു വണ്ടി വാങ്ങിച്ചതാണത്. അത് നേരെ ചൊവ്വയൊന്ന് ഓട്ടിച്ചു കൊണ്ട് അതിൻ്റെ പിറകിൽ കയറി ഇരുന്ന കാലൻ്റെ പോത്തിൻ്റെ പുറകെ ഇരിക്കുന്നതിൽ ഇതിനേക്കാൾ നല്ലതാണെന്ന് കരുതും. കുഴിയിറങ്ങി കയറി ഇത് അന്തര ഗർഭപാത്രം വരെ പുറത്തു വരും എൻ്റെ അപ്പികളെ. കൊടി വെച്ച് ഉളുപ്പില്ലാതെ നെഞ്ചും വിരിച്ച് പല്ലു വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ കാണ. ഇപ്പം ഇലക്ഷൻ പ്രമാണിച്ച് ചെവീന്തല ഞാൻ കേൾക്കൂല, ചെവീന്തല എന്തിരുന്നോ എന്തോ, ആരിതൊക്കെ നോക്കണ്, ആളുകൾ ആളെയൊക്കൊന്നും ഇതൊന്ന് കാണണ്ട, തിളച്ച കഞ്ഞി വെള്ളം മറ്റുമൊക്കെ അല്ലേ യവന്മാർ വരുമ്പം മുഖത്തെടുത്ത് ഒഴിച്ച് കൊടുക്കണത്, ആളുകൾ സൈയിട്ട പിന്നെ എന്തിരി ചെയ്യാൻ. ഇപ്പൊ വരുമല്ല, അയ്യോ കുസുമേച്ചി അയ്യേ, കുസുമേച്ചിക്ക് നടക്കാൻ വയ്യെങ്കിൽ എടുത്ത് തോളി ഇട്ടോണ്ടാണ് അവർ ഓടണത് വോട്ട് ചെയ്യിക്കാൻ വേണ്ടി, അവർക്ക് വോട്ട് കുത്തി കൊടുക്കാൻ വേണ്ടിയോ? അല്ല കിടന്ന് ചത്താലും ആരും നോക്കൂല, വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ തോളത്തെടുത്തോണ്ട് ഓടിക്കോളും. ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ട് ഒരു കുഞ്ഞുങ്ങളെ ഈ നടയെ കാണൂല. എൻ്റെ വീട്ടിൻ്റെ മുന്നിലെ ആ വഴിവിളക്ക് പോയി കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. മാലക്കണ്ണും തിമിരവും ബാധിച്ച് അഞ്ചാറ് കിളവികളെ പോലെ, നമ്മളെ പോലെ പറയാൻ മൂപ്പത്തികൾ ഇവിടെ കിടക്കണേ. ഒരു പോകലെയോ ഒരു മുറുക്കാനോ വായിട്ട് വായിലിട്ട് ചവയ്ക്കാൻ എന്തെങ്കിലും വായിക്കാൻ ഈ വഴി കൂടെ പോകാനൊക്കില്ല. ആ വഴിവിളക്ക് കണ്ണുമടച്ച് ചത്ത് മലച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അതങ്ങനെ റോഡിൻ്റെത് ഇങ്ങനെ ഒരാവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കേൾക്കില്ല. വീട് വീട് തോറും നടന്ന് വോട്ടിന് വേണ്ടി. അയ്യോ അപ്പം വരുമ്പോൾ എന്തൊരു നമ്മുടെ കണ്ണുനീരൊപ്പുന്ന് കണ്ണട തുടയ്ക്കണ്, നമ്മുടെ സാരി നനയ്ക്കണ, ഒന്നും ഞാൻ ഒന്നും പറയണില്ല. കൊച്ചു പിള്ളേളൊക്കെ എവിടെ ഇരിക്കണം? നിങ്ങളുടെയൊക്കെ റോഡുകളൊക്കെ ഇങ്ങനെ തന്നെ അപ്പിയ? നിങ്ങളൊക്കെ സിറ്റിയിലൊക്കെ കിടക്കുന്ന ആളുകളാണോ അറിഞ്ഞൂടെ നമ്മൾ ഈ ഇട റോഡുകളുടെ കാര്യം തന്നെ പറയണ്. ചെറിയ ചെറിയ റോഡുകൾ, അപ്പം അധികം വണ്ടികൾ പോലും പോകാനില്ല. വലിയ എന്തൊക്കെ വണ്ടികളൊക്കെ ഉണ്ടല്ലേ, 6-ഉം 10-ഉം ടയറുള്ളതൊക്കെ, അതൊന്നും അല്ല പോണത്. സ്കൂട്ടറാ ഓട്ടോയാ, ഇടയ്ക്ക് 1-2 ബസ് പോകും. എന്നിട്ട് ഈ റോഡ് ഈ കുളം ആകണമെങ്കിൽ അത് എന്തുമാത്രം നല്ല രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടാ അപ്പി. നിങ്ങൾക്കൊക്കെ നാട്ടിൽ ഇങ്ങനെയാണോ അതാ നല്ല റോഡ് കിടക്കണം ഒന്ന് പറയണേ അപ്പി. ഞങ്ങളുടെ നാട്ടിലെ ദുരിതം മാത്രമാണ് ഇതെന്ന് അറിഞ്ഞുകൂടാ, കുസുമേച്ചിക്ക് അറിഞ്ഞുകൂടാ അപ്പികളെ. ഓ അപ്പി ഇതാ വരണ്, മരുന്ന് കഴിക്കാൻ നേരമായി മക്കളെ. ഒരിത്തിരി നേരം അങ്ങോട്ട് മരുന്ന് കഴിക്കാൻ മാറിപ്പോയെങ്കിൽ മണ്ട പിന്നാനൊക്കാൻ പറ്റില്ല. അതാ ഇപ്പോഴേ മണ്ട തരിച്ച് കയറണം. ഈ വരലൊന്നും നൂത്തെടുക്കാൻ വല്ല മാർഗവും നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ അപ്പികളെ. കുസുമേച്ചി എന്ന് മരുന്നും കഴിച്ചുകൊണ്ട് തീ പോരാ നേരം കിടക്കട്ടെ.